NIT-യിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ രണ്ടാം ദിവസവും പ്രതിഷേധം. തിങ്കളാഴ്ച സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. പ്രശ്നത്തിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ. NIT-യിൽ പുതിയ കരാർ കമ്പനി നിലവിലുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കം നടത്തിയതിനെതിരെ തിങ്കളാഴ്ച തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ച സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പുറത്താക്കിയതായി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച വീണ്ടും പ്രതിഷേധം നടക്കുന്നത്. ഈ ജോലിയല്ലാതെ തങ്ങൾക്ക് മറ്റ് ജോലികളൊന്നും അറിയില്ലെന്നും പിരിച്ചുവിട്ടാൽ ആത്മഹത്യയല്ലാതെ മറ്റ് വഴികളില്ലെന്നും വനിതാ തൊഴിലാളികൾ പറയുന്നു. NIT-യിലെ കുറേ കാലം ജീവിച്ചു വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇതുവരെ നിയമം 60 വയസ്സിലാണ് പിരിച്ചുവിട്ടിരുന്നത്. ഇപ്പൊ ഒരു പുതിയൊരു നിയമം വന്നതാണ്, 55 പിരിയണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ജോലി 60 വയസ്സാക്കണം എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ തൊഴിലിനെ സംരക്ഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിലെ ലക്ഷ്യം. ഞാൻ 24 വർഷമായി NIT-യിൽ ജോലി ചെയ്യുന്നു. എനിക്കൊരു സുഖമില്ലാത്ത ഭിന്നശേഷിയായ ഒരു മോളുണ്ട്. ഇതല്ലാതെ വേറൊരു തൊഴിലും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് തൊഴിൽ തരണോ എന്ന്. ഞാൻ 16 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് ജോലി കിട്ടില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമല്ല. എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ ജോലി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ഭർത്താവ് ഒരു വികലാംഗനാണ്. എന്താ വെച്ചാൽ തെങ്ങുമൂന്ന് വീണിട്ട് തലേൻ്റെ കീഴ്പ്പെട്ട് തളർന്നതാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഇതുവരെ അല്ലാണ്ട് ഒരു മാർഗ്ഗവുമില്ല. നിലവിൽ 170 സെക്യൂരിറ്റി ജീവനക്കാരും 13 ഡ്രൈവർമാരും 170 സാനിറ്റേഷൻ തൊഴിലാളികളുമാണ് ഇവിടെയുള്ളത്. ഇവരെ ഒന്നടങ്കം പിരിച്ചുവിട്ട് പുറമേ നിന്ന് വൻതുക കൈപ്പറ്റി പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച തൊഴിലാളികൾ റിക്രൂട്ട്മെൻറ്റിനെത്തിയ തൊഴിലാളികളെ തടഞ്ഞിരുന്നത്. സാധാരണ പുതിയ കരാർ കമ്പനി ഏറ്റെടുത്താലും അതത് സമയം നിലവിലെ തൊഴിലാളികളെ നിലനിർത്തുന്നതാണ് പതിവെന്നും തൊഴിലാളികൾ 60 വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് പുതിയ തൊഴിലാളികളെ നിയമിക്കാറുള്ളതെന്നും ഇവർ പറഞ്ഞു. വരും ദിവസങ്ങളിൽ സമരത്തിൻ്റെ ഗതി മാറുമെന്നും അനിശ്ചിതകാല സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനമെന്നും നേതാക്കൾ പറയുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട 55 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ വേണ്ട എന്നാണ് NIT പറയുന്നത്. 60 വയസ്സ് വരെയാണ് സാധാരണ ഇവിടെ തൊഴിലെടുത്ത് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 169 തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 54% തൊഴിലാളികൾ തൊഴിലില്ലാതെ പട്ടിണിയിലേക്ക് മാറുകയാണ് അവരുടെ കുടുംബവും. ഈ സാഹചര്യത്തിൽ ഇന്നലെ വന്ന കമ്പനികൾ പുറമേ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തടയാൻ ഇടയായി. അങ്ങനെ തടഞ്ഞപ്പോൾ ഇവിടെ തൊഴിലിലുള്ള സാനിറ്റേഷൻ വിഭാഗത്തിലെ സ്ത്രീകൾ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ മൊത്തം ഇന്ന് മുതൽ ജോലിയിൽ കയറണ്ട എന്നാണ് NIT-യുടെ തെട്ടുവരും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ തുടർച്ചയായിട്ട് ഇതിൻ്റെ മുന്നിലിരുന്ന് സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും അതേപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വിഷയവുമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അവരെ കൺസിലിയേഷന് വിളിച്ചിട്ടില്ല, വിളിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അനിശ്ചിതകാല സമര പരിപാടിയായിട്ട് തൊഴിൽ ലഭിക്കുന്നതുവരെ സമരം തുടരും. ന്യൂസ് ബ്യൂറോ NIT.